ഇന്ന് ഞാനിപ്പോ വൈകുന്നേരം മുതൽ കാണിക്കുകയാണ്. ഇപ്പൊ അത് അപ്പത്തിന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനി അരച്ചെടുക്കണം നമുക്ക്. അപ്പൊ നമുക്കിതാ നമ്മുടെ മിക്സി ജാറിലിട്ട് കൊടുക്കാം. ഇതിപ്പോ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ പച്ചരി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ അതാ കുറച്ച് ചോറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു ഹാഫ് കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്ത ശേഷം കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് അരച്ചു കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് നമ്മുടെ അപ്പം ഇടാനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് അരച്ചു കഴിഞ്ഞു. അതിനിടെ ഞാൻ വെള്ളം എന്താ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, മറ്റേ മാഗിയുടെ നൂഡിൽസ് രാത്രിയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ 7 മണിക്ക് ബിഗ് ബോസ് ഉണ്ട്, അപ്പോൾ അത് കാരണം വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം 5:45. അപ്പോൾ നൂഡിൽസ് ആകുമ്പോൾ നമുക്ക് വേഗം പണി തീരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഉപ്പും അതുപോലെ കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമല്ല, സോറി, ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വെള്ളം തിളയ്ക്കട്ടെ, എന്നതിന് ശേഷം നമുക്ക് നൂഡിൽസ് ഇടാം. അപ്പോൾ ഉപ്പൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തു. സെക്കൻഡ് ട്രിപ്പ് അരയ്ക്കണം. അപ്പോൾ സെക്കൻഡ് ബാച്ചിന് ഇതാ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ നാളികേരത്തിന് പകരം ഈ തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ മറ്റേ നാളികേരം ഇങ്ങനെ ചിരടാനെടുത്തപ്പോൾ ഇങ്ങനെ അടർന്നു വന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ കൊത്താക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചിലവാക്കണ്ടേ. അപ്പോൾ അതിനിതാ അപ്പത്തിന് വേണ്ടി ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നാളികേരം ചിലവായി കിട്ടുമല്ലോ നമുക്ക്. ചില സമയത്ത് അങ്ങനെയാണ് നാളികേരം, അതിനകത്ത് വെള്ളം ഇല്ലെങ്കിൽ മറ്റേ അടർന്നു വരുന്നത്. ഇതിപ്പോൾ ഇതാ കുറച്ച് ഈസ്റ്റ് ഞാൻ അങ്ങനെ മറ്റേ സ്പൂണൊന്നും എടുക്കില്ല, ഈ അടപ്പിൽ തന്നെ കുറച്ച് ഈസ്റ്റ് അങ്ങ് ആഡ് ചെയ്യും. പിന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ സ്പൂണാണ്, അപ്പോൾ ഒരു 4 സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. എന്താ വെച്ചാൽ അത് ടേബിൾ സ്പൂൺ അല്ല, അത് ചെറിയ സ്പൂണാണ് എൻ്റെ. അപ്പോൾ അത് കാരണം ഒരു 4 സ്പൂൺ. പിന്നെ നമുക്ക് ഉപ്പ്, ഞാൻ എല്ലാം ഒരുമിച്ചാണ് ചേർക്കാറ്. അപ്പോൾ ഇതാ ഉപ്പും ചേർത്തിട്ട് നമുക്ക് അങ്ങോട്ട് അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാളികേരം ഇങ്ങനെയാണല്ലോ കൊത്തായിട്ട്, അപ്പോൾ കുറച്ച് വെള്ളം വേണ്ടി വരും. നമുക്കപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോഴത്തേനും ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുൾ പാക്കറ്റ് എടുക്കുന്നില്ല, അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രം മതി. അപ്പോൾ അത് കാരണം ഫുൾ എടുക്കുന്നില്ല. ഇതിപ്പോൾ 6 പാക്കിൻ്റെ ആണ്, ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നൂഡിൽസ് ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പത്തിൻ്റെ അത് അരച്ചു കഴിഞ്ഞു. പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം ഇട്ട ശേഷം ഒന്നും കൂടെ ഓടിച്ചു. അപ്പോൾ എല്ലാം കിട്ടുമല്ലോ അതിൽ നിന്ന്. എന്നിട്ട് അതാ നമുക്ക് അപ്പം മാവിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനെപ്പോഴും സ്പൂൺ ഇടാറില്ല, കൈകൊണ്ട് തന്നെയാണ് ചെയ്യാറേ. കുഴപ്പമൊന്നുമില്ല, മാവ് നന്നായിട്ട് പൊങ്ങി വരും, പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് നമുക്ക് അടച്ച് നീക്കി വയ്ക്കാം. ഇപ്പോൾ കഴിഞ്ഞ് അരച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങിൻ്റെ പണിയാണല്ലോ, ഇനി ഇവിടെ ക്ലീൻ ചെയ്യണം. നമുക്ക് ഈ റവ കപ്പി കാച്ചിയിട്ടും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. അങ്ങനെയും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. മറ്റേ റവ കുറച്ചെടുത്തിട്ട് അതിനെ കപ്പി കാച്ചിയിട്ട് തണുത്ത ശേഷം ചേർക്കുക. അപ്പോഴും നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് വരിക. ഇപ്പോൾ ഇതവിടെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി പാത്രം, ഇനിയിപ്പോൾ പാത്രം കഴുകാനുണ്ട്. നമ്മൾ ചായ കുടിച്ചതും മാവ് അരച്ചതും എല്ലാം. അപ്പോൾ ഇത് വേഗം നമുക്ക് ചെയ്ത് തീർക്കാം. നമ്മുടെ സിങ്ക് ഇതാ കാലിയായി. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ടബിലാണ് ഇട്ട് വയ്ക്കുക. ഇതിലെ വെള്ളം വാർന്ന ശേഷം ഞാൻ മറ്റേ നമ്മുടെ സ്റ്റാൻഡിലേക്ക് മാറ്റി. ഇവിടെ ഇതാ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ മാറ്റി വയ്ക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുപ്പത്ത് നിന്ന് മാറ്റണം.
നമ്മളിപ്പോൾ ചൂടായിട്ടുള്ള നൂഡിൽസ് അല്ലേ ഇപ്പോൾ ഡ്രെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനൊന്ന് വെള്ളം തുറന്ന് വിടും, ഇല്ലെങ്കിൽ മറ്റേ ചൂട് വെള്ളം പോയിട്ട് അവിടെ സിങ്കിൽ പ്രശ്നം വരണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ അങ്ങനെ വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല തണുത്ത വെള്ളം. ഇതപ്പോൾ ചൂടായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, വെള്ളവും തുറന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, നല്ല വെള്ളം. അപ്പോൾ അതാ അങ്ങനെ നൂഡിൽസ് ഡ്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ നൂഡിൽസ് അവിടെ ഇരിക്കട്ടെ. 5:30 സ്റ്റാർട്ട് ചെയ്തതാണ്, ഇപ്പം മണി ഇതാ 6:10. അപ്പോൾ അതാ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ആദ്യം കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി സവാള ചെറുതായിട്ട് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1-2 പച്ചമുളക്. നൂഡിൽസ് പിന്നെ വേഗമാകും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ, ബീൻസ് ഒന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ക്യാരറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ സവാള ഒന്നാകുമ്പോഴത്തേനും നമുക്ക് ക്യാരറ്റ് ഇതാ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനത്ത് വായിലിടും, അതപ്പോൾ വായിൽ ചവച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടമാണ് ക്യാരറ്റ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വയറ്റിലും പോവും. അങ്ങനെ ക്യാരറ്റ് ഇതാ വയറ്റി കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നൂഡിൽസിൻ്റെ ആ മസാല പാക്കറ്റിൽ ഉണ്ടാവും ഉപ്പ്, എന്നാലും ഈ ക്യാരറ്റും ഉള്ളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപ്പ്, അതും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എൻ്റെ ഒരു ഇന്ത്യനൈസ്ഡ് വേർഷനാണ്, അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കൊറിയാണ്ട പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. കുറച്ചിട്ട ശേഷം പിന്നെ നമ്മുടെ നൂഡിൽസ് പാക്കറ്റിനകത്ത് കിട്ടുമല്ലോ മസാല, അത് ചേർക്കും. ചിലപ്പോൾ ചേർക്കാറില്ല എന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ഞാൻ മസാല കുറച്ച് കൂട്ടും. അപ്പോൾ എൻ്റെ കൊറിയാൻ്റെ പൗഡറും ഗരം മസാലയൊക്കെ ഞാൻ കുറച്ച് കൂട്ടും. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, അപ്പോൾ അതിനെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വേഗം പണിയും തീർക്കണമല്ലോ. ഇപ്പോൾ തന്നെ ഇതാ ഇപ്പോൾ 6:20 ആയി. ഇനിയിപ്പോൾ വേഗം ചെയ്ത ശേഷം വിളക്ക് കത്തിക്കണം, പ്രാർത്ഥിക്കണം. അതെല്ലാം കഴിയുമ്പോഴത്തേനും 7:00 ആവും. ഇപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ മാഗിയുടെ ഇതാ മിക്സ് ഞാനിപ്പോൾ 2 പാക്കറ്റേ ആഡ് ചെയ്യുന്നുള്ളൂ. 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഇതാ 2 പാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര മതി മസാല, കൂടുതൽ വേണ്ട. ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഓൾറെഡി നമ്മൾ നൂഡിൽസ് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്, ഈ മസാല പൗഡറിലും ഉണ്ടാവും. അതുകൊണ്ട് ഇനി ഉപ്പ് ഞാൻ എന്തായാലും ആഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം പിന്നെ ബീൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ സ്കൂളിലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ്. അവരെ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്ന് പറയും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അല്ലെങ്കിലും അമ്മമാരെന്തുണ്ടാക്കി കൊടുത്താലും കുട്ടികൾ ഇഷ്ടമാണെന്ന് പറയുമല്ലോ. അപ്പം അങ്ങനെ താ നമ്മുടെ മസാലയ്ക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസ് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു, നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ 6:25 ആയി. ഇനിയിപ്പോൾ എനിക്ക് പാത്രം കഴുകാനൊക്കെ ഉണ്ട്. ഇനി വേഗം പാത്രമൊക്കെ കഴുകി കൈയും കാലും മുഖം കഴിയ ശേഷം നമുക്ക് വിളക്ക് കത്തിക്കണം. ഇനിയിപ്പോൾ ഇവിടെയും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടണം. ഇപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ വന്ന് മറ്റെന്താ പറയുക പൊടികളൊക്കെ, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് പോവാം. കൈയോടെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൈയോടെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്.
അങ്ങനെ ദാ ക്ലീനിങ് കഴിഞ്ഞു, എല്ലാം വൃത്തിയാക്കി. ഇനി ഞാൻ പോയി വിളക്ക് കത്തിക്കട്ടെ. അങ്ങനെ വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ബിഗ് ബോസ് കാണാനായിട്ട് പോവുകയാണ്. ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റേ അവിടെ അഡ്വർടൈസ്മെൻറ്റാണ്. അപ്പോൾ ഹസ്ബൻഡ് അപ്പോൾ ഏതായാലും നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇളക്കിയ ശേഷം പ്ലേറ്റിലേക്ക് ആക്കാം. അപ്പോൾ നമ്മളിതാ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. സോസൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് സോസൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നൂഡിൽസാണ് അങ്ങനെ കഴിക്കാനായിട്ട് പോകുന്നത്. അവിടെ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കേണ്ട, ആരാവോ വിന്നർന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിലത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇതാ പാത്രം കഴുകി വെച്ചിട്ടുണ്ട്, എല്ലാ പണിയും കഴിഞ്ഞു. ഇതാ അപ്പോൾ ഉലുവ വെള്ളത്തിലിട്ടിട്ടുണ്ട് നാളെ രാവിലത്തേക്ക് കുടിക്കാൻ വേണ്ടി. അപ്പോൾ ആ പണിയും ചെയ്ത് കഴിഞ്ഞു. കിച്ചനും അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ വരുമ്പോൾ നമുക്ക് സന്തോഷത്തോടുകൂടി പണി തുടങ്ങാം. ഇനിയിപ്പോൾ അപ്പത്തിന് ഇനി ഇഷ്ടമെങ്ങാനും ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ബിഗ് ബോസ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെ എൻ്റെ ദിവസം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ബിഗ് ബോസ് കാണട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.